മാവൂരിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കുന്നതിനെതിരെ നൽകിയ പരാതിയിൽ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചതായി കോംപ്ലക്സിലെ കച്ചവടക്കാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിട അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ച് നിലനിർത്തണമെന്നും കച്ചവടക്കാർ ആവശ്യപ്പെട്ടു. മാവൂരങ്ങാടിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കുന്നതിനെതിരെ നൽകിയ പരാതിയിൽ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചതായാണ് കോംപ്ലക്സിലെ കച്ചവടക്കാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ച് നിലനിർത്തണമെന്നും കച്ചവടക്കാർ ആവശ്യപ്പെട്ടു. കച്ചവടക്കാരെ കേൾക്കുന്നതിന് മുമ്പ് കോംപ്ലക്സിന്റെ കാര്യത്തിൽ നടപടിയൊന്നും എടുക്കരുതെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. കോംപ്ലക്സിലെ 5 കച്ചവടക്കാരാണ് കോടതിയെ സമീപിച്ചത്. ഷോപ്പിംഗ് കോംപ്ലക്സിൽ വർഷങ്ങളായി കച്ചവടം ചെയ്യുന്നവരെ യാതൊരു മനുഷ്യത്വ പരിഗണനയുമില്ലാതെ കുടിയിറക്കുവാനാണ് ശ്രമം നടക്കുന്നത്. 15 ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് നോട്ടീസ് നൽകുകയായിരുന്നു. നോട്ടീസ് നൽകുന്നതിന് മുമ്പോ ശേഷമോ കച്ചവടക്കാരോട് ഇതേപ്പറ്റി അന്വേഷിക്കുകയോ വിവരങ്ങൾ തേടുകയോ കച്ചവടക്കാരുടെ ഭാഗം കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഈ കെട്ടിടത്തേക്കാൾ പഴയ പല കെട്ടിടങ്ങളും അറ്റകുറ്റപ്പണി നടത്തിയും നവീകരിച്ചും സംരക്ഷിക്കുന്ന സമയത്താണ് ഈ കെട്ടിടം പൊളിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഭാരവാഹികളും വാശി പിടിക്കുന്നുവെന്നും കച്ചവടക്കാർ പറയുന്നു. ചിലരുടെ പിടിവാശി ഇതിനു പിന്നിൽ ഉണ്ടെന്ന് കരുതുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തിയതിൻ്റെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആരാഞ്ഞപ്പോൾ ഇത് സംബന്ധമായി ഒരു രേഖയും പഞ്ചായത്തിൻ്റെ കൈവശം ഇല്ലെന്നാണ് മറുപടി ലഭിച്ചത്. 40 വർഷമായി കച്ചവടം ചെയ്യുന്നവരാണ് കെട്ടിടത്തിൽ ഉള്ളവർ. ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കുന്നതിലൂടെ ഇവരുടെ ഉപജീവന മാർഗമാണ് ഇല്ലാതാവുന്നത്. കെട്ടിടം പൊളിക്കുന്നത് സംബന്ധിച്ച് കച്ചവടക്കാരുടെ ഒരു യോഗം പോലും പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്തിട്ടില്ലെന്നും ഭരണസമിതി യോഗത്തിൽ വിഷയം ചർച്ചയ്ക്ക് വെച്ചപ്പോൾ 8 അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നതായും ഇവർ പറഞ്ഞു. ആ കെട്ടിടം റിപ്പയർ ചെയ്ത് ചെറിയ രീതിയിൽ റിപ്പയർ ചെയ്ത് നിലനിർത്തുകയാണെങ്കിൽ ഇന്ന് മാവൂർ ഗ്രാമപഞ്ചായത്ത് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന് കാരണം സ്ട്രോങ്ങായിട്ട് വർഷങ്ങളോളം നിലനിർത്താൻ ഈ കെട്ടിടം സാധിക്കും. അതിനൊന്നും എടുക്കാതെ എന്തൊക്കെയോ ചില കള്ളക്കളികൾ ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കളികളുടെ ഭാഗമായിട്ട് ഈ കെട്ടിടം പൊളിച്ചു മാറ്റണം എന്ന വാശി ചില ആളുകൾക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഞ്ചിനീയർമാരെയും ടെക്നിക്കലായിട്ടുള്ള ആളുകളെ സഹായിച്ചുകൊണ്ട് റിപ്പോർട്ട് സമ്പാദിച്ച് ശുദ്ധഭാഗത്ത് നോട്ടീസ് പോകാൻ കഴിയും. കെട്ടിടം ഫിറ്റല്ല എന്ന രേഖ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുണ്ടാക്കിയതാണെന്നും കച്ചവടക്കാർ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ യു ജയരാജൻ, കെ മുരളീധരൻ, വി അബ്ദുൽ നാസർ, എം പി സുലൈമാൻ, സി ഹരീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാവൂർ.